ਸਖੀਆਂ ਨੇ ਸਜਣਾ ਏ, ਮੈਂ ਵੀ ਸਬਰ ਨਾ ਏ, ਅੱਜ ਦਿਨ ਚੜਿਆ ਤੇਰੇ ਨਾਮ ਦਾ ਵੀ, ਅੱਜ ਸਜਿਆ ਏ ਵੇ ਸਾਰਾ ਸ਼ਹਿਰ, ਸਾਰਾ ਸ਼ਹਿਰ ਅੱਜ ਹੋ ਗਈ ਆਵੇ ਰੱਬ ਦੀ ਮਹਿਰ, ਰੱਬ ਦੀ ਹਾਏ ਸਜਿਆ ਏ ਵੇ ਸਾਰਾ ਸ਼ਹਿਰ, ਅੱਜ ਹੋ ਗਈ ਆਵੇ ਰੱਬ ਦੀ ਮਹਿਰ, ਚਿੱਟਾ ਕੁੱਕੜ ഹലോ എവരിവൺ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ വീടും എല്ലാവരും ഒരുങ്ങി കേട്ടോ, ഹൽദി പ്രോഗ്രാമാണ്, ഏട്ടൻ്റെ ഹൽദി കല്യാണമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ യെല്ലോ ടീം. ഞാൻ കുറച്ച് ആൾക്കാരോട് യെല്ലോ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരാൻ പറഞ്ഞിരുന്നു. വലിയ കാര്യമായിട്ട് പിന്നെ ഹൽദി പ്രോഗ്രാമൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ബന്ധുക്കാരോട് കുറച്ച് ആൾക്കാരോട് എല്ലാവരും തലേനാൾ വരുന്ന സമയത്ത് യെല്ലോ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരണം എന്നൊക്കെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത്ര വലിയ ഗംഭീര പരിപാടി ആവുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഡാൻസും പാട്ടും കൂത്തും ബഹളുമായിട്ടുള്ള ഒരു ഉഗ്ര ഹൽദി കല്യാണമായിരുന്നു കേട്ടോ. എനിക്ക് ഫുൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഇത് ഓരോരോ ആൾക്കാർ ഇങ്ങനെ എടുത്ത വീഡിയോ എനിക്ക് അയച്ചതാണ് കേട്ടോ. അപ്പോൾ ഫുള്ള് ഞാൻ ഈ ഒരു ഹൽദി പ്രോഗ്രാമിന് എൻഗേജഡ് ആയിരുന്നു. എല്ലാവരും അങ്ങനെയായിരുന്നു, നമ്മളെല്ലാവരും ആസ്വദിക്കുകയായിരുന്നു കേട്ടോ, പരിപാടിയും കാര്യങ്ങളൊക്കെ ആസ്വദിക്കുമായിരുന്നു. അവനേട്ടന് പോലും ഇത്ര വലിയ ഗംഭീര പരിപാടിയാണെന്ന് വിചാരിച്ചിരുന്നില്ല. അവൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്, മാളു പിന്നെ ഹൽദി പ്രോഗ്രാം ഒന്നും വേണ്ട, പക്ഷേ എൻ്റെ ഒരു നിർബന്ധപ്രകാരം മാത്രമാണ് ഹൽദി പ്രോഗ്രാം നടത്തിയത്. അപ്പോൾ വീട്ടിൽ പന്തലും കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് ജസ്റ്റ് സാധാരണ രീതിയിൽ ഒരു പന്തലും കാര്യങ്ങളും ഇടാനൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ അവനെ ഫോഴ്സ് ചെയ്തിട്ട് ആകെ ഒരു കല്യാണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെങ്കിലും ഗംഭീരാക്കണം, എൻ്റെ കല്യാണം കൊറോണ ടൈമിലല്ലേ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഞാൻ ഫോഴ്സ് ചെയ്യിപ്പിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചതാണ്. അങ്ങനെ മാമൻ്റെ മോൻ, ഈ കളിക്കുന്ന മാമൻ്റെ മോൻ ഉണ്ണിയേട്ടനാണ് നമുക്ക് പന്തലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. ചോയ്യങ്കോട്ടുള്ള വിസ്മയ ഇവൻ്റ് ആയിരുന്നു കേട്ടോ, നമ്മുടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് അവർ നമുക്ക് ഹൗസ് ഇതാക്കി തന്നിട്ടുണ്ടായിരുന്നു. സൂപ്പറായിരുന്നു, എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമായിരുന്നു കേട്ടോ. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനോട് ഞാനിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ പറഞ്ഞു, വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ നോക്കിക്കോളാം, ഞങ്ങൾ ഉഷാറാക്കി തരാം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആക്കുന്ന സമയത്ത് എന്തിനാ സ്റ്റേജിൻ്റെയും കൂടി കുറവ് വരുത്തുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഫോട്ടോ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് നിലത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ലല്ലോ, നമുക്ക് ഒരു സ്റ്റേജും കൂടി ആക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അടിപൊളി ഒരു സ്റ്റേജൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ എങ്ങനെയാണ് ഈ പ്രോഗ്രാമൊക്കെ നടത്തിയത് എന്നല്ലേ. അപ്പോൾ ഇതൊക്കെ എൻ്റെ പ്ലാനായിരുന്നു കേട്ടോ. നമ്മൾ എല്ലാവരും തലേനാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്, നല്ല ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എന്താ ഹൽദി പ്രോഗ്രാമൊന്നുമില്ലേ, ഈ ജസ്റ്റ് യെല്ലോ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് എല്ലാ പിള്ളേരും അവിടെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളെല്ലാവരും ഡാൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആ സമയത്ത് പ്രാക്ടീസ് ചെയ്തിട്ട് പഠിച്ചതാണ് കേട്ടോ ഇതൊക്കെ. അതുപോലെ തന്നെയായിരുന്നു നമ്മളും, ആരും പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും ചിക്കും കുക്കും മിങ്കും ഡിങ്ങും കൂടിയിട്ട് ജസ്റ്റ് ഒരു 3 മിനിറ്റ് ഡാൻസ് ആ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രോഗ്രാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റായിട്ട്. അപ്പോൾ അവിടെ കുറേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടാണ് എല്ലാ പ്രോഗ്രാമും നടത്തിയത് കേട്ടോ. അങ്ങനെ ഒരുപാട് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഡാൻസും അതിൻ്റെ ഇടയിൽ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഹൽദി പ്രോഗ്രാം അടിപൊളിയായി. ഇനി നമ്മുടെ ഡാൻസാണ്, അപ്പോൾ ഫുള്ളായിട്ട് ഒന്ന് കാണാം.
ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാ പിള്ളേരോടും താങ്ക്സ് പറയാണ് കേട്ടോ. എന്താന്ന് വെച്ചാൽ ഇവരൊക്കെ അവിടെ നിന്ന് കണ്ടുമുട്ടിയ പിള്ളേരാണ്. അപ്പം ഞാനിങ്ങനെ പിള്ളേരോട് ഡാൻസ് കളിക്കാനൊക്കെ പറയുന്ന സമയത്ത് ജസ്റ്റ് അവർ ആ സമയത്ത് പഠിച്ച ഡാൻസാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവരെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു കേട്ടോ. ആ സമയത്ത് പഠിച്ചതും ആ സ്റ്റേജിൽ ഡാൻസ് കളിക്കാനുള്ള ആ ഒരു കുഞ്ഞു മനസ്സും കൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഹെൽത്തി പ്രോഗ്രാം. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇതെൻ്റെ ഇളയപ്പൻ്റെ മോനാണ് കേട്ടോ. അവൻ നല്ല ഗായകനാണ്. അപ്പോൾ ഗാനമേളയും കൂടി അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്. ഞാനും അതിൻ്റെ ഇടയിൽ പാട്ടൊക്കെ പാടി കേട്ടോ. ആദ്യം കുറച്ച് ചമ്മലൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഒരു മൂലക്ക് നിന്നിട്ടാണ് ഞാൻ പാടിയത്. അപ്പോൾ ഇവൻ്റെ പാട്ട് നമുക്ക് കേട്ടാലോ. അങ്ങനെ കാവ്യമൊക്കെ പാട്ട് പാടിയിട്ടോ അടുത്തതായിട്ട് ഞാൻ ആലപിക്കുന്ന ഒരു സോങ് ആണ് ഇതാണ് കേട്ടോ അവസാനത്തെ പ്രോഗ്രാം. അപ്പോൾ എന്താ, ഞാൻ നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ പാട്ടൊക്കെ തപ്പിപ്പിടിച്ചിട്ട് പാട്ട് പാടിയാണ്. ആദ്യം ഞാൻ സ്റ്റേജിൻ്റെ മുന്നിൽ നിന്നിട്ട് പാടിയതാണ്. ചമ്മൽ കാരണം ഞാൻ ഈ ഒരു മൂലക്ക് ഇരുന്നിട്ട് പാടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഹെൽത്തി പ്രോഗ്രാം. അപ്പോൾ എൻ്റെ പാട്ടും കൂടി കേട്ടിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അങ്ങനെ ഹെൽത്തി പ്രോഗ്രാം, ഹെൽത്തി കല്യാണം നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഗംഭീരമായി നടന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ പ്ലീസ് ഡു ലൈക്ക് മൈ ചാനൽ, സോറി വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.